എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ എ പ്ലസ് നേടാൻ ഇത്തവണ പാഠപുസ്തകം പൂർണ്ണമായും പഠിക്കണം. കഴിഞ്ഞ വർഷം എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ സമ്പൂർണ്ണ എ പ്ലസ് നേടിയവരുടെ എണ്ണത്തിലുണ്ടായ വൻ വർധനയും അതുവഴി പ്ലസ് വൺ ബിരുദ പ്രവേശനത്തിലുണ്ടായ പ്രതിസന്ധിയും മുൻനിർത്തിയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇത്തവണ ചോദ്യപേപ്പർ പാറ്റേണിൽ മാറ്റം വരുത്തുന്നത്. ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ 70% പരിമിതപ്പെടുത്തുവാനും 30% പൂർണ്ണമായും മറ്റു പാഠഭാഗങ്ങളിൽ നിന്നുമാക്കുവാനുമാണ് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചു കഴിഞ്ഞത്. കഴിഞ്ഞ വർഷം 40% പാഠഭാഗങ്ങളായിരുന്നു ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഉത്തരം എഴുതേണ്ടതിന്റെ ഇരട്ടി മാർക്കിന്റെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്തു. 80% ചോദ്യങ്ങളും ഫോക്കസ് ഏരിയയിൽ നിന്നായിരുന്നു. 20% ചോദ്യങ്ങൾ ഫോക്കസ് ഏരിയ ഉൾപ്പെടെയുള്ള മുഴുവൻ പാഠഭാഗങ്ങളിൽ നിന്നും. ഇതുവഴി 100% മാർക്കിനും ഫോക്കസ് ഏരിയയിൽ നിന്ന് തന്നെ ഉത്തരമെഴുതാൻ കഴിയുമായിരുന്നു. ഫലത്തിൽ ഫോക്കസ് ഏരിയ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും ഇത്തവണ മുഴുവൻ എ പ്ലസ് നേട്ടത്തിലെത്താൻ മുഴുവൻ പാഠഭാഗങ്ങളും പഠിച്ചിരിക്കണം. പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ബിരുദ പ്രവേശനത്തിന് പല യൂണിവേഴ്സിറ്റികളും ഇപ്പോൾ മത്സര പരീക്ഷകൾ നടത്തുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് മൊത്തത്തിൽ ഉള്ള പാഠഭാഗങ്ങളെക്കുറിച്ച് ഒരു അറിവ് ഉണ്ടാക്കുക എന്നതും ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. കഴിഞ്ഞ വർഷം ഉത്തരമെഴുതേണ്ടതിന്റെ ഇരട്ടി ചോദ്യങ്ങൾ ചോദ്യപേപ്പറിൽ നൽകിയിരുന്നെങ്കിൽ ഇത്തവണ 50% ചോദ്യങ്ങളാണ് അധികം നൽകുക. സർക്കാർ ഉത്തരവ് പ്രകാരം ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിനുള്ള ശില്പശാല SSERTയുടെ സഹകരണത്തോടെ പരീക്ഷാ ഭവനിൽ നടന്നുവരികയാണ്. കോവിഡിനെ തുടർന്ന് സ്കൂളുകൾ പൂർണ്ണമായും അടഞ്ഞുകിടന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ വർഷം മുതൽ ഫോക്കസ് ഏരിയ നിശ്ചയിച്ചുള്ള പരീക്ഷാ സമ്പ്രദായം നടപ്പിലാക്കിയത്. നമുക്കിപ്പോൾ ഫോക്കസ് ഏരിയ ഉണ്ട്, ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ ഉണ്ട്. ടീച്ചേഴ്സ് ഇപ്പം നമുക്ക് ഫോക്കസ് ഏരിയയും മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഫോക്കസ് ഏരിയ ആണ് പഠിപ്പിക്കുന്നത്. പിന്നെ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുമുണ്ട്. എനിക്കൊന്ന് എ പ്ലസ് നേടണമെങ്കിൽ ഫോക്കസ് ഏരിയ യൂസ്ഫുൾ ആണ്. പക്ഷേ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ വന്നുകൊണ്ട് നമുക്ക് എ പ്ലസ് കിട്ടണമെങ്കിൽ അത് കുറച്ച് പ്രശ്നമുണ്ട് എന്നാണ് പറയുന്നത്. ഇത്തവണ നവംബർ മുതൽ സ്കൂളുകൾ തുറന്നതോടെ ഫോക്കസ് ഏരിയയിലെ പാഠഭാഗങ്ങൾ 40% നിന്ന് 60% ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ 80% നിന്ന് 70% ഏതായാലും SSLC പ്ലസ് ടു പരീക്ഷകളിൽ എ പ്ലസ് നേടൽ എളുപ്പമാകില്ല എന്ന് തന്നെയാണ് കാണിച്ചു തരുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.